താരൻ, നല്ല അളവിൽ താരനുണ്ടോ? വെറുതെ താരൻ ട്രീറ്റ് ചെയ്ത് സമയങ്ങളേണ്ട ആവശ്യമില്ല. അവരുടെ വയറ് കുടലിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം കിടക്കുന്നത്. രാവിലെ സ്ഥിരം തുമ്മുന്ന ആളുകളുടെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഒന്ന് തൈറോയ്ഡ് അല്ലെങ്കിൽ കുടലാണ്. അപ്പോൾ ഈ രണ്ടും കണക്റ്റഡ് ആണ്. വളരെ സിമ്പിളായിട്ട് വളരെ ഈസി ആയിട്ട് നമ്മൾ ക്ലിയർ ആക്കാൻ പറ്റിയ പ്രശ്നങ്ങളാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം. നമുക്ക് ഇന്ന് മറ്റൊരു ടോപ്പിക് ഡിസ്കസ് ചെയ്യാനുള്ളത്, ഇപ്പോൾ വയറിൽ വരുന്ന പ്രശ്നങ്ങൾ, വയറിൽ ഗ്യാസ് നിറയുക, അല്ലെങ്കിൽ വയറ് ഭയങ്കരമായിട്ട് പുകച്ചിൽ വരുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുക, അല്ലെങ്കിൽ വയറ്റിന്ന് പോകുന്നത് കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നവരുണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ വയറ്റിന്ന് പോകുന്നില്ല എന്നുള്ള പ്രയാസം ഉണ്ടാവും. ഇനി അതല്ലെങ്കിൽ വയറ്റിൽ നിന്ന് ബാക്കിലൂടെ നല്ല സ്മെല്ല്, ഭയങ്കര നശിച്ച സ്മെല്ലുകൾ വരുന്ന രൂപങ്ങളുണ്ടാവുക, ഇങ്ങനത്തെ പ്രയാസം നേരിടുന്ന ഒരുപാട് പേരുണ്ടാവാറുണ്ട്. ഇങ്ങനത്തെ കേസുകളിലേക്ക് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക? ഓക്കെ, സാധാരണ രീതിയിൽ നമ്മളിപ്പോൾ ഒരു 100 പേരെ എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്തൊരു 40% ആളുകളുടെ പ്രശ്നം ഇത് തന്നെയാണ്. എന്ന് വെച്ചാൽ ഒന്ന്, എന്തെങ്കിലും ഭക്ഷണം കഴിച്ച ഉടനെ വയറ്റിൽ ഗ്യാസ് നിറയുന്ന പ്രശ്നങ്ങൾ, പുളിച്ചു കയറ്റി വരിക, നെഞ്ചരിച്ചിലുണ്ടാകുക, അതേപോലെ കീഴ്വായു ഫ്ലാറ്റ്ലിൻസ് ആയിട്ട് പോവുക, അതേപോലെ തന്നെ ഫുഡ് കഴിച്ച ഉടനെ ടോയ്ലറ്റിൽ പോകുന്ന കണ്ടീഷന്, അത് ചില ആളുകൾക്ക് ടോയ്ലറ്റിൽ പോകാനേ പറ്റുന്നില്ല, ചിലപ്പോൾ 2-3 ദിവസങ്ങളിൽ പോകാതിരിക്കുന്ന ആളുകൾ, പിന്നെ വായിൽ മൗത്ത് അൾസർസ് വരുന്നത്, വായിലെ നമുക്ക് ബാഡ് ബ്രെത്ത്, സംസാരിക്കുന്ന സമയത്ത് സ്മെല്ലുണ്ടാകുന്ന കാര്യങ്ങൾ, ഇതെല്ലാം ഗട്ട് റിലേറ്റഡ് ആണ്. ഗട്ട് എന്ന് പറഞ്ഞാൽ ഇൻറ്റസ്റ്റൈൻ. അപ്പോൾ ഈ പ്രശ്നങ്ങളിൽ നിന്നാണ് ഭൂരിഭാഗം പ്രശ്നവും തുടങ്ങുന്നത്. പലപ്പോഴും ഇതിൻ്റെ കണക്ഷനായിട്ട് വരുന്ന പല പല പ്രശ്നങ്ങൾ നമ്മൾ അതിന് പല പല രീതിയിൽ ട്രീറ്റ്മെൻറ്റ്സ് ആണ് നമ്മൾ എടുക്കുന്നതെങ്കിലും ഇവിടെയാണ് അതിൻ്റെ എല്ലാതും തുടക്കം. അതായത് പല പ്രശ്നങ്ങളെന്ന് ഉദ്ദേശിക്കുന്നത് റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, അതായത് നമ്മൾ സാധാരണ ആമവാദം എന്ന് പറയുന്നതും ഗട്ട് റിലേറ്റഡ് ഇൻറ്റസ്റ്റൈൻ ആണ്. അതേപോലെ ലൈക്കൻ പ്ലാനസ്, സ്കിന്നിൻ്റെ മുകളിലുള്ള കറുത്ത കറുത്ത പാടുകളോ ചൊറിച്ചിലോ അങ്ങനെ വരുന്നതും ഗട്ട് റിലേറ്റഡ് ആണ്. വിട്ടിലിഗോ, വെള്ളപ്പാണ്ടുകൾ, അത് ഗട്ട് റിലേറ്റഡ് ആണ്. തൈറോയ്ഡൈറ്റിസ്, ഹാഷിമോട്ടോ തൈറോയ്ഡൈറ്റിസ് എന്ന് പറയുന്ന തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ നീർക്കെട്ട്, ഇൻറ്റസ്റ്റൈൻ, ഗട്ട് റിലേറ്റഡ് ആണ്. അതേപോലെ തന്നെ മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ്, ന്യൂറോൺസിനെ ഡാമേജ് വരികയും അതിൻ്റെ ഭാഗമായിട്ട് മസിൽസിൻ്റെ ബലം കുറയുകയും അങ്ങനത്തെ ബലക്കുറവ് രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും ഗട്ട് റിലേറ്റഡ് ആണ്. ഇതൊക്കെ ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്നാണ് ഇതിന് പറയുന്നത്, ഡിസോർഡറാണ്. അതേപോലെ തന്നെ SLE എന്ന് പറയും, അതായത് കിഡ്നി റിലേറ്റഡ്, സ്കിൻ റിലേറ്റഡ് ആയിട്ട് SLE പ്രശ്നങ്ങൾ വരും. ANA പ്രൊഫൈലൊക്കെ ഹൈ ആയിരിക്കും, അല്ലെങ്കിൽ പോസിറ്റീവ് ആയിരിക്കും അവർക്ക്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ബേസ് വെച്ച് നമ്മൾ നോക്കുമ്പോൾ എന്താ, റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസിന് വേറെ ട്രീറ്റ്മെൻറ്റ്, തൈറോയ്ഡൈറ്റിസിന് വേറെ ട്രീറ്റ്മെൻറ്റ്, സ്കിൻ കണ്ടീഷന് വേറെ, ഇങ്ങനെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഏകദേശം ഈ പ്രശ്നങ്ങളുടെ ബേസ് കിടക്കുന്നത് ഇൻറ്റസ്റ്റൈൻ ആണ്, കുടലാണ്. അപ്പോൾ ആരെങ്കിലും നമ്മൾ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വെറുതെ നമ്മൾ പറയാം, താരൻ, നല്ല അളവിൽ താരനുണ്ടോ? വെറുതെ താരൻ ട്രീറ്റ് ചെയ്ത് സമയങ്ങളേണ്ട ആവശ്യമില്ല. അവരുടെ വയറ് കുടലിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം കിടക്കുന്നത്. അപ്പോൾ അത് ക്ലിയർ ആകണം എന്നുണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. പലപ്പോഴും എങ്ങനെയാണ് ഈ കുടൽ വയറ് സ്ഥലങ്ങളിലൊക്കെ വളരെ പ്രശ്നം കാണിക്കുന്നതെന്ന് വെച്ചാൽ, വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ കുടലിനകത്ത് നല്ല ബാക്ടീരിയകളും ചീത്ത ബാക്ടീരിയകളും ഉണ്ട്. അപ്പം നല്ല ബാക്ടീരിയകളുടെ അളവ് നല്ല അളവിൽ കൂടിയില്ലിരിക്കുകയും ചീത്ത ബാക്ടീരിയകളുടെ അളവ് കുറഞ്ഞിരിക്കുകയും ചെയ്യണം. ഇതാണ് ഒരു ബാലൻസ് രീതിയിൽ, ഒരു 85% നല്ല ബാക്ടീരിയ ആയിരിക്കണം എന്നേ ഉള്ളൂ. പക്ഷെ പല സാഹചര്യങ്ങളിലും ചീത്ത ബാക്ടീരിയയുടെ അളവ് കൂടുതൽ വരുന്ന ഒരു കണ്ടീഷൻ വരാറുണ്ട്. ചീത്ത ബാക്ടീരിയകൾ കൂടുക എന്ന് പറഞ്ഞാൽ അവിടെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിൻ്റെ ഭാഗമായിട്ട് അപ്പം നമുക്ക് പ്രൊവൈറ്റല്ല കോപ്രി എന്ന് പറയുന്ന ഒരു ബാക്ടീരിയ ഉണ്ട്. ഇതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ജോയിൻസിന് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുകയും അത് റൂമറ്റോയ്ഡ് ആർത്രൈറ്റിസ് ഉണ്ടാക്കുന്ന ടെൻഡൻസി കൂട്ടുന്നത് ഈ പറയുന്ന ബാക്ടീരിയയാണ്. അതേപോലെ തന്നെ നമ്മുടെ ക്ലോസ്ട്രീഡിയം എന്ന് പറയുന്നൊരു ബാക്ടീരിയ, ക്ലോസ്ട്രീഡിയം ഗ്രൂപ്പിൽ പെടുന്നൊരു ബാക്ടീരിയ, ഈ ബാക്ടീരിയാസ് എന്ത് ചെയ്യും, ബ്ലഡിലേക്ക് എൻറ്റർ ആകുകയും അത് ബ്രെയിനിലേക്ക് വന്ന് ബ്രെയിനിലുള്ള ന്യൂറോൺസിനെ ഡാമേജ് ചെയ്ത് വരുമ്പോഴാണ് നമുക്ക് ഓട്ടിസം എന്ന് പറയുന്നൊരു പ്രശ്നം ഉണ്ടാകുന്നത്. പലപ്പോഴും ഓട്ടിസ്റ്റിക് കുട്ടികൾ എന്ത് ചെയ്യും, സ്പീച്ച് തെറപ്പി, അതേപോലെ തന്നെ ഫിസിയോതെറപ്പി ആക്ടിവിറ്റീസുകൾ, കാരണം ഓട്ടിസം ബാധിച്ച ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ ആ കുട്ടിയും കുട്ടിയുടെ അമ്മയ്ക്കുമാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. കാരണം സാധാരണ രീതിയിൽ അവരെ പഠിപ്പിക്കാനോ സാധാരണ ആളുകളുടെ കൂടെ മിംഗിൾ ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. പക്ഷേ അവരാദ്യം ശ്രദ്ധിച്ചാൽ മതി ഈ പറയുന്ന പ്രശ്നങ്ങൾ കാണിക്കുന്നത്. വെച്ചാൽ അവർ ജനിച്ചു കഴിഞ്ഞ് 1-2 വയസ്സ് വരെ ഒരു കുഴപ്പം കാണത്തില്ല, പിന്നെയാണ് ഈ ഓട്ടിസം ചേഞ്ചസൊക്കെ സംഭവിക്കുന്നത്. അതിൻ്റെ അതായത് ഞാൻ ഈ പറയുന്ന ലേറ്റസ്റ്റ് റിസർച്ചുകളാണ്. നമ്മളെ പഴയ രീതിയിലനുസരിച്ച് ചികിത്സിച്ചുകൊണ്ടിരുന്ന ഒരിക്കലും നമുക്ക് പ്രശ്നങ്ങൾ മാറത്തില്ല. ലേറ്റസ്റ്റ് റിസർച്ച് പറയുന്നത് ക്ലോസ്ട്രിഡിയം ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയാസ് കുടലിലെ എണ്ണം കൂടുതൽ വരുമ്പോൾ അത് ന്യൂറോടോക്സിക്, നാഡികളെ ഡാമേജ് ഉണ്ടാക്കുന്ന വിഷാംശങ്ങൾ റിലീസ് ചെയ്തിട്ട് ഇത് ഡാമേജ് ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഓട്ടിസം ഉണ്ടാകുന്നത്. അതുകൊണ്ട്
അതും ഗട്ട് റിലേറ്റഡ്. നമ്മൾ വയറ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ക്ലിയർ ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഭൂരിഭാഗവും ഓട്ടിസം റിലേറ്റഡ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കുറയാറുണ്ട്. അതേപോലെ വേറൊരു പ്രശ്നമാണ് നമ്മുടെ അരിഷം, ടെൻഷൻ, ഇറിറ്റേഷൻസ്. അതായത് സെറട്ടോണിൻ എന്ന് പറയുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ഹോർമോണുണ്ട്. അത് ഒരു ഹാപ്പി ഹോർമോണാണ്. ആ സെയിം ഹോർമോൺ ബ്രെയിനിലേക്ക് വരുമ്പോഴാണ് അത് ഹാപ്പി ഹോർമോൺ ആകുന്നത്. അത് കുടലിൽ തന്നെ അതിൻ്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് മൂവ്മെൻറ്റ് കൂട്ടുക എന്നുള്ളതാണ്. അതായത് കുടലിൻ്റെ മൂവ്മെൻറ്റ് കൂട്ടിയിട്ട് മോഷൻ ക്ലിയർ ആകുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. അപ്പോൾ ഈ സെറട്ടോണിൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ഹോർമോണ് നമ്മുടെ കുടലിൽ ഈ നല്ല ബാക്ടീരിയകളാണ് റിലീസ് ചെയ്യുന്നത്. ഇത് റിലീസ് ചെയ്ത് ബ്ലഡിലേക്ക് വന്ന് ബ്രെയിനിലേക്ക് വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഹാപ്പിനെസ്, സന്തോഷം എന്ന് പറയുന്ന ഒരു ഫീല് കിട്ടത്തുള്ളൂ. അപ്പോൾ അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ കുടൽ ഇൻറ്റസ്റ്റൈൻ്റെ ഹെൽത്ത് പ്രോപ്പറായിരിക്കണം. അതുകൊണ്ട് ആർക്കെങ്കിലും ഗ്യാസിൻ്റെ പ്രശ്നം, മലബന്ധം, അല്ലെങ്കിൽ ലൂസ് മോഷന്, പുളിച്ചു തകട്ടി വരുന്നത്, നെഞ്ചരിച്ചിൽ എന്നൊക്കെ പറഞ്ഞാൽ നിസ്സാരമായിട്ട് കരുതരുത്. ഇത് കുറച്ച് നാൾ കടന്ന് കടന്ന് അത് ആദ്യം വരുന്നത് തൈറോയ്ഡാണ്, തൈറോയ്ഡൈറ്റിസ്. അത് തൈറോയ്ഡൈറ്റിസ് നോർമലി നമ്മൾ ചെയ്യുന്ന ഹൈപ്പോ ഹൈപ്പർ തൈറോയ്ഡല്ല, തൈറോയ്ഡൈറ്റിസ് എന്ന് പറയും. അതിന് ആൻറ്റി ടി ജി, ആൻറ്റി ടി പി ഒ, തൈറോയ്ഡ് ഗ്ലാൻഡ് സ്കാൻ എന്ന് പറയുന്ന ആൻറ്റി ടി ജി, ആൻറ്റി ടി പി ഒ ബ്ലഡ് ടെസ്റ്റാണ്. ഇത് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അത് കഴിഞ്ഞ് ചെയ്ത് വരുന്നത് സ്കിന്നിലേക്കാണ്. സ്കിന്നിലെ ചൊറിച്ചിൽ, കുരുക്കൾ, പാടുകൾ എന്ന രീതിയിലാണ് വയറിൻ്റെ ഡാമേജ് കിടക്കുന്നത്. അത് കഴിഞ്ഞ് വരുന്നത് ജോയിൻസിലേക്കാണ്. അതാണ് റൂമേറ്റോയ്ഡ് ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. പലപ്പോഴും ബ്ലഡിൽ ആറെ നെഗറ്റീവ് ആണ്. ആറെ ടെസ്റ്റ് ചെയ്ത റൂമേറ്റോയ്ഡ് ആർത്രൈറ്റിസ് ടെസ്റ്റ് ചെയ്ത് നെഗറ്റീവ് ആയിരിക്കും. ആൻറ്റി സി സി പി നെഗറ്റീവ് ആയിരിക്കും. വെറും ഇ എസ് ആർ മാത്രം കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മളോട് എന്ത് പറയും, നിങ്ങളുടെ അത് സീറോ നെഗറ്റീവ് ആർത്രൈറ്റിസ് ആണ്, അതിന് മരുന്നെടുക്കണം എന്ന് പറഞ്ഞ് നമ്മൾ മരുന്നെടുക്കും. പക്ഷേ ആക്ച്വലി അത് ഗട്ട്, തൈറോയ്ഡ്, നെക്സ്റ്റ് ജോയിൻസിലേക്ക് വരുന്ന പ്രശ്നമായതുകൊണ്ട് ജോയിൻസിന് മാത്രം ട്രീറ്റ് ചെയ്ത് ആ പ്രശ്നം മാറില്ല. ഇൻറ്റസ്റ്റൈൻ പ്രോപ്പർ ആവണം, തൈറോയ്ഡൈറ്റിസ് പ്രശ്നങ്ങൾ ക്ലിയർ ആയെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ജോയിൻസിന് ഇൻഫ്ലമേഷൻ കുറയും. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്, കുടൽ പ്രോപ്പറായിട്ട് ഫങ്ഷനിങ് ആക്കി എടുക്കുക എന്നുള്ളതാണ് 80% പണി. ഏതൊരു ആരോഗ്യ പ്രശ്നം നമുക്ക് വന്നാലും ഞങ്ങൾ ആദ്യം ഫോക്കസ് ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഇൻറ്റസ്റ്റൈനാണ്, കുടലാണ്. ഏത് കാര്യം, സ്കിൻ വന്നോ ഇൻറ്റസ്റ്റൈനാണ്. അപ്പോൾ ഈ കുടലും തൈറോയ്ഡുമായിട്ടുള്ള കണക്ഷനാണ് 80% കിടക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ ടോയ്ലറ്റിൽ പോകണമെന്നൊരു തോന്നൽ, ചില സമയത്ത് മോഷൻ ടൈറ്റ് ആയിരിക്കും, ചില സമയത്ത് വളരെ ലൂസായിട്ട് പോകും. അപ്പോൾ ഏത് സമയത്ത് എങ്ങനെ പോകുമെന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റാത്തൊരു രീതിയായിരിക്കും. ആ ഐ ബി എസ് പ്രശ്നമുള്ള ആളുകൾ വളരെ മെലിഞ്ഞ്, വണ്ണം കുറഞ്ഞ് വരുന്നൊരു കണ്ടീഷൻ ആയിരിക്കും. ഇവർക്കാർക്ക് ഏറ്റവും കൂടുതൽ ടെൻഷനും ആങ്സൈറ്റിയും ഇമോഷണൽ ഡിസ്റ്റർബൻസസും മെൻ്റൽ ഇൽനെസ്സും ഒക്കെ കൂടുതൽ വരുന്നത് ഈ പറയുന്ന കാറ്റഗറിയിലുള്ള ആളുകളായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ എത്രയോ പേര് ഇപ്പം നമ്മുടെ ക്ലിനിക്കൽ പ്രാക്ടീസ് കണ്ടേക്കുന്നത് വെച്ചാൽ, അവർ യു എസിലും യു കെയിലും യു എയിലൊക്കെ പോയിട്ട് ജോലി ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പോയിട്ട് നല്ല ശമ്പളത്തോടു കൂടി നിന്നിച്ച് 2-3 മാസം ആകുമ്പോൾ തന്നെ തിരിച്ചു വരികയാണ്. കാരണം പറ്റുന്നില്ല, കാരണം അവരുടെ ആരോഗ്യം ക്ലിയർ അല്ല, അവർക്ക് ഒരു ജോലി ചെയ്യാൻ പറ്റുന്നില്ല. സൂയിസൈഡൽ ടെൻഡൻസി ഉണ്ടാകുന്ന ഒരു വളരെ വലിയൊരു കാര്യമാണ് ഈ ഐ ബി എസ് എന്ന് പറയുന്നൊരു പ്രശ്നം. അതുകൊണ്ട് അങ്ങനെയുള്ള കണ്ടീഷനിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യണ മെയിനായിട്ടുള്ള ആവശ്യം എന്ന് പറയുന്നത് കുടലിൻ്റെ ഹെൽത്ത് പ്രോപ്പറാക്കി എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഐ ബി എസ് കണ്ടീഷനുള്ള ആളുകളെ, ഈ ഗട്ട് റിലേറ്റഡ് പ്രശ്നമുള്ളവർ, ഒരു കാരണവശാലും മിൽക്ക്, പാല് പാടില്ല, ഗ്ലൂട്ടൻ ഐറ്റംസ് പാടില്ല. കാരണം ഗോതമ്പ്, മൈദ, ഓട്സ് എന്ന് പറയുന്ന സാധനവും പാലും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടിരുന്നാൽ ഒരിക്കലും അവരുടെ ഗട്ട് ഹെൽത്ത്, ഇൻറ്റസ്റ്റൈന് പ്രോപ്പർ ആവില്ല. അപ്പം പിന്നെ എന്നാ സംഭവിക്കുന്നത് വെച്ചാൽ, ടെൻഷൻ അടിക്കുന്നതിനും ടെൻഷൻ മരുന്ന് എടുത്തുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല ഇൻറ്റസ്റ്റൈൻ പ്രോപ്പർ ആകാതെ. അപ്പോൾ ഈ പറയുന്ന വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. സ്കിന്നിന് ചൊറിച്ചിൽ വന്നു കഴിഞ്ഞാൽ ഇൻറ്റസ്റ്റൈൻ പ്രശ്നമാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ കണക്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ആരെങ്കിലും സ്കിന്നിൻ്റെ പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ സ്കിന്നിന് ട്രീറ്റ് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. കാരണം സ്കിന്നിൻ്റെ പ്രശ്നം ഉണ്ടാകുന്നത് ഒന്ന്, അവർക്ക് തൈറോയ്ഡായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് കുടലിൻ്റെ പ്രശ്നമായിരിക്കും, അല്ലെങ്കിൽ ലിവറിന് എന്തെങ്കിലും ബുദ്ധിമുട്ടായിരിക്കും. ലിവറിൻ്റെ പ്രശ്നം അവസാന, ലിവറിൻ്റെ അവസാന പ്രശ്നങ്ങളിൽ മാത്രമേ സ്കിന്നിലേക്ക് ബാധിക്കത്തുള്ളൂ. ആദ്യം കാണിക്കുന്നത് വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിലാണ് സ്കിന്നിന് ഡാമേജ് വരുന്നത്. പിന്നെ കാണിക്കുന്നത് തൈറോയ്ഡ് പ്രശ്നങ്ങളിലാണ് സ്കിന്നിന് ഡാമേജ് വരുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം, ചൊറിച്ചിലോ കുരുക്കളോ വന്നു കഴിഞ്ഞാൽ ഓയിൻമെൻറ്റ് തൂത്താലൊന്നും പ്രശ്നം മാറില്ല. ചെയ്യുമ്പം കുറയും, പിന്നെയും വരും. ഇടത്തെ കയ്യിലെ തൂത്ത് കഴിഞ്ഞാൽ അവിടുത്തെ പ്രശ്നം മാറും, വലത്തെ കയ്യിൽ ആ സ്കിന്നിൻ്റെ പ്രശ്നം ഉണ്ടാകും. അതേപോലെ ഫംഗൽ ഇൻഫെക്ഷന് ഓയിൻമെൻറ്റ് തൂത്ത് നമ്മൾ ക്ലിയർ ആക്കിക്കൊണ്ടിരുന്ന തൂക്കുമ്പം കുറയും, അടുത്ത 2 ദിവസം തൂത്തില്ലെങ്കിൽ വീണ്ടും ഉണ്ടാകും. കാരണം ഇത് ഇൻറ്റസ്റ്റൈൻ റിലേറ്റഡ് ആണ്. കുടലിനകത്ത് ഫംഗസ് ഗ്രോത്തുകൾ കൂടുന്നതുകൊണ്ടാണ് സ്കിന്നിൽ ഫംഗസ് ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നത്. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, നമ്മുടെ കോൺഫിഡൻസ് തന്നെ കളയുന്ന ഒരു കാര്യമാണ് ബാഡ് ബ്രെത്ത് എന്ന് പറയുന്നത്. നമുക്കൊരാളുടെ അടുത്ത് വന്നിരുന്ന് സംസാരിക്കാൻ പറ്റത്തില്ല,
നമുക്ക് ഒരു കോൺഫിഡൻസ് കിട്ടത്തില്ല. നമ്മുടെ പ്രൊഫഷണൽ ലൈഫിലും പേഴ്സണൽ ലൈഫിലും നമുക്കൊരു ഒരു മെച്ചം കിട്ടാത്ത രീതിയിലേക്ക് നമ്മൾ പുറകെ പുറകെ വലിഞ്ഞു നിൽക്കുന്നതാണ് ബാഡ് ബ്രെത്ത് എന്ന് പറയുന്ന കണ്ടീഷൻ. ഇതിൻ്റെ 80% റീസൺ എന്ന് പറയുന്നത് കുടലാണ്. കാരണം അവർ ഫുൾ ടൈം ബ്രഷ് ചെയ്യുന്നുണ്ട്, പല്ല് ക്ലീൻ ചെയ്യുന്നുണ്ട്, നമ്മുടെ ച്യൂയിങ് ഗംസ് എന്തെല്ലാം റിഫ്രഷ്മെൻറ്റ് സാധനങ്ങളെല്ലാം കഴിച്ച് ക്ലിയർ ആക്കി എന്ന് പറഞ്ഞാലും ഈ സ്മെല്ല് മാറില്ല. കാരണം ഇത് കുടലിൽ നിന്ന് ബ്ലഡിലേക്ക് വന്ന് ബാഡ് ഗ്യാസ് ലങ്സിലേക്ക് വന്ന് ലങ്സിൽ നിന്ന് അത് ഓക്സിജൻ ഉള്ളിലേക്ക് വരുമ്പോൾ കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് പോകുന്നതിൻ്റെ കൂടെ ഈ ബാഡ് സ്മെല്ല് പുറത്തേക്ക് പോകും. അപ്പം നമ്മൾ ഈ വായിൽ എന്ത് ക്ലീൻ ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. ഇത് ഇൻറ്റസ്റ്റൻ ഗട്ട് റിലേറ്റഡ് ആണ്. സോ അതുകൊണ്ട് ഈ എല്ലാ കാര്യങ്ങളും നമ്മൾ ട്രീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രോബയോട്ടിക്സ് പ്രീബയോട്ടിക്സ് കോമ്പിനേഷനിൽ നമ്മൾ എടുക്കണം, ഡൈജസ്റ്റ് എൻസൈംസ് ഒക്കെ എടുക്കണം, അതേപോലെ തന്നെ നമ്മുടെ ഈ ഗ്ലൂട്ടനും ലാക്ടോസൊക്കെ കട്ട് ചെയ്യണം. കുറച്ച് കാലം ഫൈബറൊക്കെ നമ്മൾ സൂക്ഷിച്ച് വേണേ, ചില കണ്ടീഷന് പറ്റും ചില കണ്ടീഷനിൽ പറ്റത്തില്ല. അപ്പം കോൺസ്റ്റിപ്പേഷൻ റിലേറ്റഡ് ആയതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോളേ വേറെയാണ്, ഡയറി റിലേറ്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോളേ വേറെയാണ്. അപ്പോൾ നമ്മൾ ഏതൊന്ന് നോക്കിയിട്ട് വേണം ഈ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് തീരുമാനിക്കാനും ചികിത്സ എടുക്കാനും. അതുകൊണ്ട് വിദഗ്ധരായ ഡോക്ടർമാരുടെ അടുത്ത് ചെന്ന് കൺസൾട്ട് ചെയ്തിട്ട് നമ്മുടെ ഈ പ്രശ്നങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് എന്നിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് വയറ്റിലെ പ്രശ്നം മാത്രമല്ല, വയറ്റിലെ പ്രശ്നം അത് മുടികൊഴിച്ചിലും താരനും സ്കിന്നിൻ്റെ പ്രശ്നങ്ങളും ക്ഷീണവും അരിശവും ടെൻഷനും ഉറക്ക പ്രശ്നങ്ങളും മടി കണ്ണിലിരുട്ട് കയറുക ബാലൻസിൻ്റെ പ്രശ്നങ്ങൾ മൈഗ്രെയിൻ തലവേദനകൾ ഇതെല്ലാം ഗട്ട് റിലേറ്റഡ് ആണ്. ഇത് ക്ലിയർ ആയാൽ ഇത്രയും പ്രശ്നങ്ങൾ നമുക്ക് ക്ലിയർ ആക്കാൻ സാധിക്കും. ഇതാണ് മെയിനായിട്ടും നമ്മൾ വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പം വേറെ എൻ്റെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ കോമൺ ആയിട്ട് കണ്ടൊരു കാര്യമാണ്, പലപ്പോഴും പലരും തലവേദന എന്ന് പറഞ്ഞ് വരുന്നവരുണ്ട്. അതിൽ ചിലത് ടെൻഷൻ ഹെഡേക്ക് ആയിരിക്കും, ചിലത് ബി പി കൂടിയ തലവേദനയായിരിക്കും, ഭൂരിഭാഗവും മൈഗ്രെയിൻ റിലേറ്റഡ് പ്രശ്നമായിരിക്കും, പീരിയഡ്സിൻ്റെ സമയത്തുള്ള തലവേദനകളായിരിക്കും, ഡീഹൈഡ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ വെള്ളത്തിൻ്റെ അളവ് ശരീരത്തിൽ കുറയുന്നതിൻ്റെ ഭാഗമായിട്ട് തലവേദന എടുക്കും. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടുള്ള തലവേദനയുണ്ട്. പക്ഷേ ഇത് ഈ കാരണങ്ങളൊക്കെയാണെങ്കിൽ ആ കാരണം ലെവലാക്കുമ്പോഴത്തേനും നമുക്ക് ഭൂരിഭാഗ പ്രശ്നവും ക്ലിയർ ആവേണ്ടതാണ്. വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ, വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ തലവേദന ഓക്കെ ആവണം. വളരെ സിമ്പിളാണ്. ടെൻഷൻ അടിക്കുന്ന ഒരാൾ ഒന്ന് റിലാക്സ് ചെയ്ത് കടന്ന് ഉറങ്ങി ഇതായി കഴിയുമ്പോഴത്തേനും ആ ടെൻഷൻ തലവേദന മാറിക്കിട്ടുന്നതാണ്. വെയിലത്ത് നോക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ അവിടെ നിന്ന് സാഹചര്യം മാറിക്കഴിഞ്ഞാൽ ആ പ്രശ്നം ക്ലിയർ ആവണം. പക്ഷേ പലപ്പോഴും ഈ മൈഗ്രെയിൻ തലവേദനകൾ എങ്ങനെ ചെയ്താലും ഇത് മാറാത്ത ഒരു കണ്ടീഷൻ വരും. അപ്പം ഞങ്ങൾ മനസ്സിലാക്കിയൊരു കാര്യം, മൈഗ്രെയിന് ചികിത്സിച്ച് കാര്യമില്ല. കാരണം ഇവർ ഈ മൈഗ്രെയിന് തന്നെ 8-10 കൊല്ലം ചികിത്സ ചെയ്ത് മടുത്തവരാണ്. അപ്പോൾ സൊല്യൂഷനായിട്ട് വരുന്ന സമയത്ത് നമ്മൾ ആദ്യം ചോദിക്കുന്നത് നിങ്ങൾക്ക് വയറ്റിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് പറയുമ്പോൾ, ആ ശരിയാ, എനിക്ക് ഗ്യാസ്ട്രൈറ്റിസ് അസിഡിറ്റി പ്രശ്നമുണ്ട്, ഗ്യാസ് നിറയുന്ന പ്രശ്നങ്ങളുണ്ട്, മലബന്ധ പ്രശ്നമുണ്ട്, എന്തെങ്കിലുമൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ട്രീറ്റ് ചെയ്യുന്നത് വയറിൻ്റെ കണ്ടീഷനാണ്. ശ്രദ്ധിച്ചാൽ മതി, വിശന്നിരിക്കുന്ന സമയത്ത് തലവേദന എടുക്കുക, വെയിലത്ത് നോക്കിയ തലവേദന എടുക്കുക, ടെൻഷൻ അടിക്കുമ്പോൾ തലവേദന എടുക്കുക, അതേപോലെ തന്നെ ഉറക്കം ക്ലിയർ അല്ലെങ്കിൽ തലവേദന എടുക്കുക. ഈ കാര്യങ്ങളെല്ലാം ഗട്ട് റിലേറ്റഡ് ആണ്, ഇൻറ്റസ്റ്റൈൻ ആണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള കാര്യം. ഞാൻ ഇത്രയും നേരം പറഞ്ഞേക്കുന്നതെന്ന് വെച്ചാൽ, കുടൽ എന്ന് പറയുന്ന ഒരു നിസാരമായിട്ട് ആരും എടുക്കരുത്. കാരണം തലവേദനയുടെ പേരിൽ മരുന്നുകൾ കാലങ്ങളോളം കഴിക്കുന്നവരുണ്ട്, ഡെയിലി മരുന്ന് കഴിക്കുന്നവരുണ്ട്. ഒരു ഫിലിം ഫീൽഡിലുള്ള ഒരാളായിരുന്നു എൻ്റെ അടുത്ത് വന്നത്. അവർക്ക് ഓപ്പൺ ഏരിയ ഷൂട്ട് പറ്റത്തില്ല, കാരണം വെയിലത്ത് നോക്കി ഉടനെ തലവേദന എടുക്കും. അപ്പോൾ അവരോട് ചോദിച്ചൊരു കാര്യമായിരുന്നു, വയറ്റിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആ ശരിയാണ്, എൻ്റെ വയറിൻ്റെ അസിഡിറ്റി പ്രശ്നമുണ്ടെന്ന് പറയും. അപ്പോൾ ആദ്യം നമ്മളെ അസിഡിറ്റി ക്ലിയർ ആക്കിയപ്പോൾ മൈഗ്രെയിന് വേണ്ടി ചികിത്സിക്കേണ്ട ആവശ്യം വന്നില്ല. ഇപ്പോൾ ഒരു കുഴപ്പം, അല്ലെങ്കിൽ എല്ലാ ദിവസവും നേരത്തെ ഗുളിക എടുത്തിട്ടാണ് പുറത്തേക്ക് ഇറങ്ങേണ്ടത്. ഇപ്പോൾ കുറേ മാസങ്ങളായിട്ട് യാതൊരു കുഴപ്പമില്ലാതെ അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ നിൽക്കുന്നുണ്ട്. അതേപോലെ വേറൊരു എക്സ്പീരിയൻസ് ഒരാൾ പറഞ്ഞത്, എനിക്ക് ബൈക്കിലേക്ക് കയറുമ്പം ബാലൻസ് പ്രശ്നം വരുന്നുണ്ട് എന്നുള്ളത്. ഞാൻ 8 മാസമായിട്ട് വെർട്ടിഗോ, അതായത് ഇയർ ബാലൻസിൻ്റെ പ്രശ്നത്തിന് ഞാൻ മരുന്നെടുക്കുന്നുണ്ട്, എനിക്ക് യാതൊരു മാറ്റവും ഇല്ല. അപ്പോഴും നമ്മൾ ഫോക്കസ് ചെയ്തത് വയറിൻ്റെ കാര്യമാണ്. 2 ആഴ്ച കൊണ്ടാണ് ആ ഇയർ ബാലൻസ് പ്രശ്നങ്ങൾ ക്ലിയർ ആയത്. വളരെ സിമ്പിളാണ്, വേറെ ഒന്നും ചെയ്തതല്ല. വയറിൻ്റെ കണ്ടീഷന് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തപ്പോൾ ഈ പറയുന്ന വെർട്ടിഗോയ്ക്ക് പിന്നെ മരുന്നെടുക്കേണ്ട ആവശ്യം വന്നില്ല. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പലപ്പോഴും പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ മൈഗ്രെയിൻ്റെ മരുന്നെടുത്തിട്ട് കുറയുന്നില്ലേ, വയറാണ്. ബാലൻസിൻ്റെ പ്രശ്നം മരുന്നെടുത്തിന് കുറയുന്നില്ലേ, വയറ് പ്രശ്നമാണ്. സ്കിന്നിന് മരുന്നെടുത്ത് കുറയുന്നില്ലേ, വയറ് പ്രശ്നമാണ്. അപ്പം ഏത് കാര്യത്തിന് നമ്മൾ പറയുന്നതിൻ്റെ ഭാഗമായിട്ട്, അതേപോലെ തുമ്മൽ, രാവിലെ സ്ഥിരം തുമ്മുന്ന ആളുകളുടെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഒന്നാ തൈറോയ്ഡ് അല്ലെങ്കിൽ കുടലാണ്. അപ്പോൾ ഈ രണ്ടും കണക്റ്റഡ് ആണ്. അതുപോലെ
രാത്രിയിൽ ഫുഡൊക്കെ നമ്മൾ ഒഴിവാക്കി ഒരു 6 മണിക്കുള്ളിലെ ഭക്ഷണമൊക്കെ കഴിച്ച് റെഡിയാക്കി നിന്ന് കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തെ തുമ്മൽ വളരെ കുറയുന്നതായിട്ട് ഒത്തിരി പേര് പറയുന്നുണ്ട്. കാരണം എൻ്റെ പല വീഡിയോകൾ കണ്ടേച്ച ആളുകൾ പറയുന്നുണ്ട്, ഡോക്ടറുടെ രാത്രി ഞാൻ ഇത് ചപ്പാത്തി ആയിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്, ചോറായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്, അത് നിർത്തിയിട്ട് ഞാനിപ്പോൾ ഒരു ഓംലെറ്റ് ആക്കി, അത്രയേ ഉള്ളൂ, രാവിലെ എനിക്ക് തുമ്മുന്ന പ്രശ്നമില്ല എന്ന രീതിയിൽ പറയുന്ന ഒത്തിരി പേരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വയറാണ് ഭൂരിഭാഗ പ്രശ്നവും. പിന്നുള്ളത് വെരിക്കോസ് പ്രശ്നങ്ങളിൽ ഈ കാല് ചൊറിഞ്ഞ് പൊട്ടി വ്രണമാകുന്ന കണ്ടീഷന്, വെള്ളം ഒലിക്കുന്ന കണ്ടീഷനിലൊക്കെ ഈ ഗട്ടാണ് ഏറ്റവും കൂടുതൽ. വെയിൻ തടിച്ച് വരുന്നതിനും കുടലുമായിട്ട് യാതൊരു ബന്ധമില്ല. സ്കിൻ കണ്ടീഷൻ വെരിക്കോസ് മാറി വെരിക്കോസ് എക്സിമയായിട്ട് മാറുമ്പോഴത്തേനും ഗട്ടാണ്. അപ്പോൾ അങ്ങോട്ട് നമ്മൾ ഏതിടുന്നോ അതിനനുസരിച്ച് ഇവിടെ ചൊറിഞ്ഞ് പൊട്ടി ഒലിക്കുന്ന കണ്ടീഷനിലേക്ക് വരും. അതുകൊണ്ട് വളരെ സിമ്പിളായിട്ട് വളരെ ഈസി ആയിട്ട് നമ്മൾ ക്ലിയർ ആക്കാൻ പറ്റിയ പ്രശ്നങ്ങളാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം. അതുകൊണ്ട് ബാക്ടീരിയൽ ഗ്രോത്ത് കൺട്രോൾ ചെയ്ത് ഹെൽത്തി ബാക്ടീരിയാസ് ഗ്രോത്ത് ആയി വരുന്ന വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഭൂരിഭാഗ പ്രശ്നങ്ങൾ ക്ലിയർ ആകും. അതിൻ്റെ മെയിൻ ഫുഡ് എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് ആണ്. അതുകൊണ്ട് ഗ്ലൂക്കോസ് ആണ് നമ്മൾ ഇൻറ്റസ്റ്റൈൻ്റെ കണ്ടീഷനിൽ ശ്രദ്ധിക്കേണ്ടത്. സിവിയർ അസിഡിറ്റി സിവിയർ ഇൻഫെക്ഷൻ വരുന്ന കാര്യങ്ങൾക്ക് മാത്രം പ്രോട്ടീൻ കട്ട് ചെയ്യുക, അല്ലെങ്കിൽ പ്രോട്ടീൻ നമുക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഇതിന് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. എനിവേ, ഇതിനെക്കുറിച്ച് ഒരുപാട് ഡീറ്റെയിൽസ് സാറ് പറഞ്ഞു തന്നിട്ടുണ്ട്. മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.